പ്രിയപ്പെട്ടവരെ, ശിംശോന്റെ മേൽ ഒരു സിംഹം ചാടി വീണു. അവൻ ആട്ടിൻകുട്ടി എന്നുള്ള ലാഘവത്തോടെ അതിനെ വലിച്ചു കീറി എന്നാണ് നമ്മൾ വായിക്കുന്നത്. എന്തിനാ സിംഹം ചാടി വീണത്? അവന്റെ മാംസം കടിച്ചു കീറുവാൻ, ശിംശോനെ ഭക്ഷണമാക്കേണ്ടതിന്. പക്ഷെ എന്താ സംഭവിച്ചത്? ചാടി വീണ സിംഹത്തെ ആട്ടിൻകുട്ടിയെപ്പോലെ വലിച്ചു കീറിയെന്ന്. അതാണ് അവന്റെ അകത്തു വ്യാപരിച്ച അഭിഷേകത്തിന്റെ പ്രത്യേകത. നമ്മെ ഇല്ലാതാക്കി മാറ്റുവാൻ, നമ്മെ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ടതിന് നമുക്കെതിരെ ചാടി വരുന്ന പല പ്രയാസങ്ങളുണ്ട്. നമുക്കെതിരെ ചാടി വരുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. എന്നാൽ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് അഭിഷേകം പ്രാപിച്ച ദൈവജനം. ഇന്ന് രാവിലെ എൻ്റെ പ്രിയ ദൈവമക്കളെ, എത്ര വലിയ പ്രതിസന്ധികൾ വന്നോട്ടെ, എത്ര വലിയ വിഷയങ്ങൾ വന്നോട്ടെ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അതിനെ തകർക്കാൻ കഴിയും എന്ന് നമ്മൾ തിരിച്ചറിയണം. രോഗങ്ങൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ ഇതിനെ മറികടക്കുവാൻ കഴിയുന്ന ഒരു അഭിഷേകം നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതെ, ഓരോ ചുവട് മുൻപോട്ട് വയ്ക്കുവാൻ, ദൈവകൃപയിൽ ചാരിക്കൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഈ ലോക ജീവിതത്തിൽ വൻ ശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ എന്മേലോ ഇനി എൻ ഭവനത്തിലോ സാത്താന്യ തന്ത്രങ്ങൾ വിജയിക്കില്ല. ക്രൂശിലേശു എല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ ക്രൂശിലേശു എല്ലാം വഹിച്ചതാ, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ ഈ ലോക ജീവിതത്തിൽ വംശോധന നേരിടുമ്പോൾ കരയുകയില്ല, ഇനി തളരുകയില്ല, ജയാളിയാണല്ലോ ഞാൻ, ജയാളിയാണല്ലോ. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ കേൾപ്പിച്ച സന്ദേശത്തിനായി സ്തോത്രം. കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. ശാരീരിക മാനസിക വേദനകളിലായിരിക്കുന്നതായ എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹീതമായ തലത്തിൽ ദൈവമേ കരം പിടിച്ചുകൊണ്ട് ഉയർത്തണമേ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.